Good morning, my dear students. Myself, Srinivala Lejos, Assistant Professor, Amanjuri College of Engineering, Anjapalli. Today, I'm going to discuss the basic principles of organic chemistry. Okay? നിങ്ങൾക്കറിയാവുന്നതുപോലെ ആദ്യമായിട്ട് ലാബിൽ സിന്തസൈസ് ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ട് യൂറിയ ആണ്. ആൻഡ് ഇറ്റ് വാസ് സിന്തസൈസ് ഫ്രം ആൻ ഇനോർഗാനിക് കോമ്പൗണ്ട് അമോണിയം സയനൈറ്റ്. ഓക്കെ, സോ ദിസ് അമോണിയം സയനൈറ്റ് NH4OCN വെൻ ഇറ്റ് ഇസ് ഹീറ്റഡ് ദർ ഇസ് ഫോർമേഷൻ ഓഫ് യൂറിയ വിച്ച് ഇസ് ഓർഗാനിക് ഇൻ നേച്ചർ ആൻഡ് യൂറിയ ഇസ് ദ ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ്ഡ് ഇൻ ദ ലാബ് ആൻഡ് ഇസ് ഡൺ ബൈ ഫ്രെഡറിക് വൂളർ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഓർഗാനിക് കെമിസ്ട്രി ഇസ് ദ കെമിസ്ട്രി ഓഫ് ഓർ ദ സ്റ്റഡി ഓഫ് കാർബൺ ആൻഡ് ഇറ്റ് കോമ്പൗണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർബണിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയാം കാർബണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അറ്റോമിക് നമ്പർ 6 ആയതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s4. See the structure, the carbon in the shell, 1s2 രണ്ട് ഇലക്ട്രോൺ, ഔട്ടർ ഷെല്ലിൽ 1 2 3 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഏതൊരു കോമ്പൗണ്ടും സ്റ്റേബിൾ ആകാനായിട്ട് അതിന്റെ ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയിരിക്കണം. അതായത് അതിന്റെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന് സ്റ്റേബിൾ ആകാനായിട്ട് പറ്റത്തുള്ളൂ. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഈസ് നമ്മുടെ കാർബണിന്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആർ ദെയർ. അത് ഏതെങ്കിലും ഒരു ആറ്റവുമായിട്ട് ജോയിൻ ചെയ്ത് ഫോർ എക്സാമ്പിൾ ഹൈഡ്രജനുമായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ഹൈഡ്രജന് ഒരു ഇലക്ട്രോണാണ് ഉള്ളത്. സോ 8 ഇലക്ട്രോൺ വേണം. അതുകൊണ്ട് ഈ കാർബൺ 4 ഹൈഡ്രജനുമായിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, ഓക്കെ, അങ്ങനെ ഈ ഇവിടെ ഈ ബോണ്ട് ഷെയർ ചെയ്ത് കോവലന്റ് ബോണ്ട് ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് the formation of the compound methane CH4. Okay, CH4 എന്ന് പറയുന്ന കോമ്പൗണ്ടില് കാർബണില് 4 ഹൈഡ്രജനുമായിട്ട് ജോയിൻ ചെയ്തു. ആൻഡ് ദിസ് ഈസ് കോൾഡ് മീതെയിൻ. ഒരു കാർബണേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ നമ്മൾ മീതെയിൻ എന്ന് വിളിക്കും. ആൻഡ് ദ ജനറൽ ഫോമുല നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഈസ് ആൽക്കെയിൻ. ഓക്കെ, അതുപോലെ തന്നെ കാർബൺ 2 കാർബണുമായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കാർബണിന്റെ വാലൻസി 4 ആണ്. അതുകൊണ്ട് ഈ കാർബണിന്റെ ഒരു ബോണ്ട് അടുത്ത കാർബണുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പോയി, ബാക്കിയുള്ള 3 വാലൻസി ഹൈഡ്രജൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം. സിമിലർലി ഈ കാർബണിനും അതുപോലെ തന്നെ. സോ ദിസ് കോമ്പൗണ്ട് ഈസ് ഈഥെയ്ൻ. ഇതും ആൽക്കെയിൻ തന്നെയാണ്. അതുപോലെ തന്നെ കാർബൺ വേറൊരു കാർബണുമായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ C double bond C. okay, remaining valencies can be satisfied by hydrogen. First carbon join with other carbon by 2 bonds. ഇനി രണ്ട് വാലൻസിയുടെ മിച്ചമുണ്ട്. സോ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഇവിടെയും 1 2 രണ്ട് വാലൻസി ഇങ്ങോട്ട് കാർബണുമായിട്ട് ബോണ്ട് ഓഫ് ഉണ്ടാക്കാൻ വേണ്ടി പോയി. റിമൈനിങ് വാലൻസീസ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ബൈ ഹൈഡ്രജൻ. സോ CH2 CH2 ഡബിൾ ബോണ്ട് ഉള്ള രണ്ട് കാർബൺ ഉള്ള കോമ്പൗണ്ട്. രണ്ട് കാർബൺ ഉള്ളത് കൊണ്ട് അതിന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് എർത്ത് ആണ്. ആൻഡ് സിൻസ് ദർ ഇസ് ഡബിൾ ബോണ്ട് നമ്മൾ പറയും ദ നെയിം എൻഡ്സ് വിത്ത് ഈൻ, ഇത്തീൻ. ആൻഡ് ദ ജനറൽ ഫോർമുല ഈസ് ആൽക്കീൻ. അതുപോലെ തന്നെ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇഫ് ദർ ഇസ് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ പേരെന്താണ്? ഓക്കെ, 3 വാലൻസി കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോയി, മിച്ചമുള്ള വാലൻസി ഹൈഡ്രജൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഇവിടെയും ഒരു ഹൈഡ്രജൻ വരും. ദിസ് ഈസ് ഇറ്റ് ഐ ആൻഡ് ദ ജനറൽ ഫോർമുല ജനറൽ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഈസ് ആൽക്കൈൻ ആൽക്കൈൻ ആൽക്കൈൻ. ഓക്കെ, സോ ജനറലി നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ആൽക്കെയിൻ ആൽക്കീൻ ആൽക്കൈൻ എന്ന് തിരിക്കാം. ആൽക്കെയിൻ ഒള്ളി കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, ആൽക്കീൻ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, ആൽക്കൈനിൽ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടേ ഉള്ളൂ എങ്കിൽ
ആ ബോണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ബോണ്ട് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ട് ആയിരിക്കും. ആൻഡ് ഇഫ് ദർ ഇസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് തീർച്ചയായിട്ടും സിഗ്മ ബോണ്ട് ആയിരിക്കും. ഫസ്റ്റ് ബോണ്ട് എന്ന് പറയുന്നത് സിഗ്മ ബോണ്ട് ആയിരിക്കും. അഡീഷണൽ ആയിട്ട് വരുന്ന ബോണ്ട് പൈ ബോണ്ട് ആയിരിക്കും. ഓക്കെ, ഏത് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്താലും ശരി, അതിലെ കാർബണും കാർബണും തമ്മിൽ ഒരേ ഒരു ബോണ്ടേ ഉള്ളൂ എങ്കിൽ ദാറ്റ് ബോണ്ട് ഷുഡ് ബി സിഗ്മ ബോണ്ട്. ഇനി ഒന്നിൽ കൂടുതൽ ബോണ്ട് ഉണ്ടെങ്കിൽ അത് പൈ ബോണ്ട് ആയിരിക്കും. ഓക്കെ, സോ ഇഫ് ദർ ഈസ് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, ഫസ്റ്റ് ബോണ്ട് ഈസ് സിഗ്മ ബോണ്ട്, ഒന്നാമത്തെ ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും. അഡീഷണൽ ആയിട്ട് വരുന്ന രണ്ട് ബോണ്ടും എന്തായിരിക്കും? പൈ ബോണ്ട് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇതാണ് ബേസിക്കലി കാർബണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇത്രയും ഓർക്കുക, കാർബണിന്റെ വാലൻസി 4 ആയതുകൊണ്ട് ഏത് കാർബൺ എടുത്താലും അതിന്റെ ചുറ്റും 4 ബോണ്ട് മസ്റ്റ് ആയിട്കും ഉണ്ടായിരിക്കും. അത് ബേസിക്കലി ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബണിന്റെ കേസിൽ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. എല്ലാ കാർബണിന്റെയും ചുറ്റും അത് സ്റ്റേബിൾ ആകണമെന്നുണ്ടെങ്കിൽ 4 ബോണ്ട് ഉണ്ടായിരിക്കണം. ഇറ്റ് ക്യാൻ ബി സിംഗിൾ ബോണ്ട്, ഐദർ സിംഗിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ. ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ നിങ്ങൾക്കറിയാം ബേസിക്കലി ഹൈബ്രിഡൈസേഷൻ എന്താണെന്നൊക്കെ നിങ്ങൾ വളരെ കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ഒരു കാർബൺ കോമ്പൗണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, സോ ഒരു ഒരു കോമ്പൗണ്ടിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് എറൌണ്ട് ദ കാർബൺ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് എറൌണ്ട് കാർബൺ ആറ്റം. ഫോർ എക്സാമ്പിൾ, ഒരു ഒരു കോമ്പൗണ്ടില് കാർബൺ കാർബണിന് ചുറ്റും 4 സിഗ്മ ബോണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഈ ഒരു കോമ്പൗണ്ട് കൺസിഡർ, ഇവിടെ ഹൈഡ്രജനോ അല്ലെങ്കിൽ വേറെ കാർബണോ എന്തോ ആയിക്കൊള്ളട്ടെ, സോ ഈ ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ കൺസിഡർ ചെയ്യുമ്പോൾ ദർ ആർ 4 സിഗ്മ ബോണ്ട്സ് അറൌണ്ട് ദ കാർബൺ. ഇവിടെ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് അറൌണ്ട് കാർബൺ ഇസ് 4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? നമ്പർ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്ന് പറയുന്നത് 4 ആണ്. അതായത് ഹൈബ്രിഡൈസേഷൻ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എല്ലാം കൂടി എണ്ണം 4. അതായത് എഫ് പി എഫ് 4 എണ്ണം പോയി, പിന്നെ മൊത്തത്തിൽ 4 ആവേണ്ടത് P3, 3 + 1 = 4. സോ ഹൈബ്രിഡൈസേഷൻ ഈസ് SP3. ആൻഡ് വാട്ട് ഈസ് ദ ഷേപ്പ്? ഹൈബ്രിഡൈസേഷൻ SP3 ആണെങ്കിൽ ഉറപ്പായിട്ടും കോമ്പൗണ്ടിന്റെ ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹെഡ്രൽ. ഓക്കെ, ഇനി ഇഫ് ദർ ഇസ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്, അപ്പം ഡബിൾ ബോണ്ട് വന്നപ്പോൾ ബാക്കിയുള്ള ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും. അതുപോലെ ഈ കാർബണിലും ബാക്കിയുള്ള ബോണ്ട് വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന സിഗ്മ ബോണ്ട് കൊണ്ടാണ്. സോ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്, ഈ കാർബണിന്റെ ചുറ്റുമുള്ള നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് എന്ന് പറയുന്നത്, ഇവിടെ രണ്ട് ബോണ്ടുണ്ട്. ഒന്നാമത്തെ ബോണ്ട് ഉറപ്പായിട്ടും സിഗ്മ ബോണ്ടാണ്, രണ്ടാമത്തേത് പൈ ബോണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ കാർബണിന് ചുറ്റുമുള്ള സിഗ്മ ബോണ്ട്സിന്റെ എണ്ണം എത്രയാണ്? 1, 2, 3. ഓക്കെ, ഈ കാർബണോ എഗെയിൻ ഇവിടെ ഒരു സിഗ്മ ബോണ്ട് ഉണ്ട്, 1, 2, 3. അപ്പൊ ചുറ്റുമുള്ള നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ഹൈബ്രിഡൈസേഷൻ? ഈ ഹൈബ്രിഡൈസ് ഓർബിറ്റൽസിന്റെ എല്ലാത്തിന്റെയും കൂടി എണ്ണം കൗണ്ട് ചെയ്യുമ്പോൾ നമ്പർ ഷുഡ് ബി 3. ദെയർഫോർ SP2, 2 + 1, 3. ഓക്കെ, അപ്പൊ CC ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ കോമ്പൗണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് SP2 ആയിരിക്കും. ആൻഡ് ഇഫ് ദ ഹൈബ്രിഡൈസേഷൻ ഇസ് SP2, ദെൻ ദ ഷേപ്പ് ഈസ് ട്രയഗണൽ പ്ലാനാർ. സിമിലർലി ഇഫ് ദർ ഇസ് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്, ഓക്കെ, ഈ കാർബണിന് 3 വാലൻസി അടുത്ത കാർബണുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാൻ പോയി, 4ാമത്തെ വാലൻസി നമുക്ക് ഇവിടെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്, ഇങ്ങനെ വരും. ഓക്കെ, ഈ ഒരു കേസിൽ കാർബണിന്റെ ചുറ്റും എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? കാർബണിന്റെ ചുറ്റും 2 സിഗ്മ ബോണ്ടേ ഉള്ളൂ. നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ഈ കാർബൺ എടുത്താലും ഈ ഒരു ബോണ്ട് മാത്രം സിഗ്മ ബോണ്ട് ആണ്, അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ബോണ്ട് പൈ ബോണ്ടാണ്. അത് അതുകൊണ്ട് ഒരു കാർബണിന് ചുറ്റും ഇവിടെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? ഒൺലി 2 സിഗ്മ ബോണ്ട്. ഓക്കെ, സിഗ്മ ബോണ്ട് കാർബണിന് ചുറ്റും 2 ഉള്ളൂ എങ്കിൽ വാട്ട് ഇസ് ഹൈബ്രിഡൈസേഷൻ? SP. ഓക്കെ, SP ആണെങ്കിൽ വാട്ട് ഇസ് ദ ഷേപ്പ്? ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ SP ആണെങ്കിൽ ഉറപ്പായിട്ടും ഷേപ്പ് ലീനിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിന് വേറെ ഒരു എക്സാമ്പിളോട് നമുക്ക് കാണാം. കാർബൺ കാർബൺ സി
ഓക്കേ കാർബണിന്റെ രണ്ട് സൈഡിലും ഡബിൾ ബോണ്ട് വരാം. ഇതിൽ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട്? ഈ കാർബണിന്റെ ചുറ്റും ഈ രണ്ട് ബോണ്ടിലെ ഒരു ബോണ്ട് സിഗ്മ ബോണ്ട് ആണ്. രണ്ടാമത്തെ ബോണ്ട് നിശ്ചയമായും പൈ ബോണ്ട് ആയിരിക്കും. സിമിലർലി ഇവിടെയും വൺ ഓഫ് ദ ബോണ്ട് ഈസ് സിഗ്മ ബോണ്ട്, ദ അതർ ബോണ്ട് ഈസ് പൈ ബോണ്ട്. സോ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് അറൌണ്ട് ദിസ് കാർബൺ ആറ്റം? ടു. ദാറ്റ് കേസ് ഓൾസോ ഹൈബ്രിഡൈസേഷൻ ഈസ് റിപ്പീ ആൻഡ് ദ ഷേപ്പ് ഈസ് അഗെയിൻ ലീനിയർ. So this is about the hybridization. So hybridization കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു സിമ്പിൾ ഫോർമുല ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു, അതായത് എഫും പിയും എല്ലാം കൂടി കൂട്ടുമ്പോൾ കിട്ടുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് അറൌണ്ട് ദ കാർബൺ